നമസ്കാരം. ബുൾഡോസർ രാഷ്ട്രീയം എന്ന് നമ്മുടെ മാധ്യമങ്ങൾ വിളിക്കുന്ന ഒരു രീതി, അത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ് ആദ്യമായി നടപ്പിലാക്കിയത്. അതായത് ഉത്തർപ്രദേശിൽ നിലവിലുണ്ടായിരുന്ന ഗുണ്ടാരാജ് അവസാനിപ്പിക്കാൻ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനായി ഇത്തരം നടപടികളിലേക്ക് ഉത്തർപ്രദേശ് സർക്കാരിന് കടക്കാനായി നിർബന്ധിതമാവുകയായിരുന്നു. കാരണം ധാരാളം സ്ഥലങ്ങൾ, പൊതുസ്ഥലങ്ങളും സ്വകാര്യ സ്ഥലങ്ങളും അടക്കം ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളും അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളുമെല്ലാം കൈയടക്കി വച്ചിരുന്നു. ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പിടിക്കപ്പെടുന്നതോടുകൂടി ഇവരുടെ വീടുകൾ അല്ലെങ്കിൽ ഇവരുടെ ഓഫീസുകളായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ, ഇവരുടെ താവളങ്ങളെല്ലാം അനധികൃതമായി കൈയടക്കിയ ഭൂമിയിലാണ് കെട്ടി ഉയർത്തിയിരിക്കുന്നത് എന്ന് തെളിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുൾഡോസറുകൾ ഈ ഭീകരവാദികളുടെയും അതുപോലെ തന്നെ ഗുണ്ടകളുടെയും എല്ലാം താവളങ്ങൾ ഇടിച്ചു നിരത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടന്ന, ജഹാംഗീർപൂരിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കയ്യേറിയ ഭൂമിയിൽ, പൊതുസ്ഥലങ്ങളിലടക്കം പുറമ്പോക്കിലടക്കം ഭൂമി കയ്യേറിക്കൊണ്ടാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് താവളമാക്കുന്നത് എന്ന് തെളിഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ബുൾഡോസറുകളും പൊളിക്കലുകളും ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമെന്ന രീതിയിൽ ചില നറേറ്റീവുകളും ഈ ബുൾഡോസറിനെ കുറിച്ച് വരുന്നുണ്ട്. പക്ഷേ അസമിൽ നിന്ന് അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ ചെയ്ത, കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ മുഫ്തി മുഹമ്മദ് മുസ്തഫ എന്ന ഒരു ഭീകരവാദിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടങ്ങളിൽ നിന്ന്, അസമിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. മുഫ്തി മുസ്തഫയടക്കം ഏതാണ്ട് 10 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 6 വരുന്ന ബംഗ്ലാദേശി ഭീകര പ്രവർത്തകർ, അതായത് ബംഗ്ലാദേശ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അൻസാറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, ആ ഭീകര സംഘടന സംസ്ഥാനത്ത്, അസം സംസ്ഥാനത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അവിടെ ഭീകര പ്രവർത്തനം നടത്തുക, IS അടക്കമുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നിവ ലക്ഷ്യമാക്കി മദ്രസകൾ നടത്തി കൊണ്ട് കുട്ടികളെയും യുവാക്കളെയും ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും പ്രവൃത്തികളും നടത്തി വരികയായിരുന്നു. ഇവരെയാണ് കയ്യോടുകൂടി NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഘം 6 അസമിൽ ഈ ഭീകര പ്രവർത്തനത്തിനായി കടന്നുകയറിയത്. ഇവർ മദ്രസകൾ നടത്തുന്നു എന്ന വ്യാജേനയാണ് ഭീകര പ്രവർത്തനം നടത്തി വന്നിരുന്നത്. 43 കുട്ടികൾ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു മദ്രസയാണ് ഈ മുസ്തഫ മുഫ്തി എന്ന ഭീകരൻ അവിടെ അസമിൽ നടത്തി വന്നിരുന്നത്. ഈ മദ്രസ ഈ മുഫ്തി മുസ്തഫ അറസ്റ്റിലായ ഉടനെ തന്നെ ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് സർക്കാർ. 43 അവിടെ പഠിക്കുകയായിരുന്ന 43 കുട്ടികളെ രക്ഷപ്പെടുത്തി ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്ന, സമൂഹത്തിൽ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനകളിലേക്കുള്ള വാതിൽ കണക്കെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘങ്ങൾ, ഈ സംഘങ്ങളാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിലും അതുപോലെ തന്നെ അമരാവതിയിലും നടത്തുന്ന കൊലപാതകങ്ങളടക്കം രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഴയതുപോലെ ബോംബ് സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളോ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആസൂത്രണം ചെയ്യാൻ പ്രയാസമാണ്. കാരണം ഇന്ത്യയിൽ അത്രത്തോളം സുരക്ഷാ ഏജൻസികളുടെ സർവൈലൻസ് വ്യാപകമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമൂഹത്തെ മതവൽക്കരിക്കുക, സമൂഹത്തെ തീവ്രവാദവൽക്കരിക്കുക, ഒരു വിഭാഗം ജനതയെ ഒരു വലിയ ഇരയായി ചിത്രീകരിക്കുക, അവരുടെ ജീവിതവും അവരുടെ നിലനിൽപ്പും അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സമുദായങ്ങളിൽ നിന്നും, ഇത്തരം ആളുകളിൽ നിന്നും യുവാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെ അടക്കം മതവിദ്വേഷം കുത്തിവെച്ച് ഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുക, അതുവഴി അത്തരം മൊഡ്യൂളുകൾ എന്നൊന്നും സജീവമായി നിലനിർത്തുക. നുപുർ ശർമ്മയുടേതുപോലുള്ള ചില വിവാദങ്ങൾ, നുപുർ ശർമ്മയുടെ പ്രസ്താവനയിൽ ഇത്തരത്തിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ഒരു സംഘം നടത്തിയ പ്രചരണം,
അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പാകത്തിൽ ഇന്ത്യയൊട്ടുക്കും ഭീകര മോഡ്യൂളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേൻഡിയായി സംഘം അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അത്തരത്തിൽ 5 മോഡ്യൂളുകളാണ് അസമിൽ നിന്നും ഇതുവരെ കഴിഞ്ഞ 5 മാസങ്ങളിലായി പിടിച്ചെടുത്തത്. അസം സംസ്ഥാനം നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ, അതായത് അനധികൃതമായ കുടിയേറ്റം ഉൾപ്പെടെ ഉള്ള ഭീഷണികൾ, വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് NRC പോലുള്ള അല്ലെങ്കിൽ CAA പോലുള്ള നിയമങ്ങളിൽ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷേ അനധികൃത കുടിയേറ്റത്തെ തകർക്കുന്ന അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റത്തെ തടയുന്ന ഒരു നയമാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ സർക്കാർ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നയമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ കടുത്ത നിലപാടുകളാണ് തീവ്രവാദത്തിനെതിരെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ സർക്കാർ അസമിൽ നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ മദ്രസ പൊളിക്കുകയും 43 കുട്ടികളെ മോചിപ്പിച്ച് ഇതര വിദ്യാലയങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുകയും ചെയ്ത നടപടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.